കേരളത്തിലെ തലമുതിർന്ന കോൺഗ്രസ് നേതാവും കേരളത്തിൽ കൂടുതൽ കാലം മന്ത്രിസഭയിൽ പ്രവർത്തിക്കുകയും ചെയ്തിട്ടുള്ള, കേരളം മുഴുവൻ നിറഞ്ഞു നിന്ന് പ്രവർത്തിച്ച ഒരു രാഷ്ട്രീയ നേതാവായിരുന്നു ശ്രീ ആര്യാടൻ മുഹമ്മദ്. അദ്ദേഹവും ഞാനുമായി അടുത്ത് പരിചയപ്പെടുന്നത് അദ്ദേഹം നയനാർ മന്ത്രിസഭയിൽ തൊഴിൽ വകുപ്പ് മന്ത്രിയായി വന്നതിന് ശേഷം, അന്ന് നിയമസാമാജികനായിരുന്നില്ല അദ്ദേഹം. അതുകൊണ്ട് നിലമ്പൂരിൽ ഒരു ഉപതെരഞ്ഞെടുപ്പ് നടന്നു. ആ ഉപതെരഞ്ഞെടുപ്പിൽ ഒരു അന്നത്തെ നയനാർ മന്ത്രിസഭയുടെ ഒരു പ്രതിനിധി എന്നുള്ള നിലയിൽ മത്സരിക്കുമ്പോൾ ആര്യാടൻ മുഹമ്മദിൻ്റെ തെരഞ്ഞെടുപ്പ് പ്രവർത്തനത്തിന് വേണ്ടിയിട്ടാണ് ഞാനത് നിലമ്പൂരിൽ പോകുന്നത്. അന്ന് മുതലുള്ള അദ്ദേഹത്തിൻ്റെ സൗഹൃദവും ബന്ധങ്ങളും പിന്നീട് എല്ലാ കാലത്തും തുടങ്ങും. അദ്ദേഹം പ്രതിപക്ഷത്തിരിക്കുമ്പോഴും ഭരണപക്ഷത്തിരിക്കുമ്പോഴുമെല്ലാം അടുത്ത സൗഹൃദമെന്ന് സ്ഥാപിച്ചിരുന്നു. ഒരു നല്ല ഭരണതന്ത്രജ്ഞൻ എന്നുള്ള നിലയിലും, അതുപോലെ തന്നെ കോൺഗ്രസിൻ്റെ ഒരു ഉന്നതനായ നേതാവ് എന്നുള്ള നിലയിലും, കോൺഗ്രസിൻ്റെ നയങ്ങളും പരിപാടികളും നടപ്പിൽ വരുത്താൻ എല്ലാ വഴികളും ഉപയോഗിച്ച് പ്രവർത്തിച്ച ഒരു രാഷ്ട്രീയ നേതാവായിരുന്നു. അദ്ദേഹത്തിൻ്റെ വേർപാട് തീർച്ചയായും കോൺഗ്രസ് പ്രസ്ഥാനത്തിന് പ്രായമായെങ്കിലും ഉപദേശ നിർദ്ദേശങ്ങൾ നൽകി കോൺഗ്രസിനെ ശക്തിപ്പെടുത്താൻ പ്രവർത്തിച്ചുകൊണ്ടിരുന്ന ഒരു രാഷ്ട്രീയ നേതാവാണ്. കേരളത്തിൻ്റെ വ്യത്യസ്ത മേഖലകളിലെ വികസനങ്ങളിലെല്ലാം അദ്ദേഹം നല്ല പങ്ക് വഹിച്ചിട്ടുണ്ട്. അദ്ദേഹം മന്ത്രിയായിരിക്കുന്ന അവസരത്തിൽ, അദ്ദേഹം ഗതാഗത വകുപ്പ് മന്ത്രിയായിരിക്കുന്ന അവസരത്തിൽ ഞാൻ പ്രതിപക്ഷത്ത് MLA ആയിരുന്നു. ഞാൻ നിയമസഭയിൽ ശക്തമായിട്ട് തന്നെ അന്ന് ആര്യാടനെതിരായി ശക്തമായിട്ടുള്ള നിലപാട് സ്വീകരിച്ച് പ്രസംഗിച്ച് കഴിഞ്ഞാൽ, ആ പ്രസംഗം കഴിഞ്ഞ് പിരിഞ്ഞ് വന്നു കഴിഞ്ഞാൽ, സഭ പിരിഞ്ഞ് കഴിഞ്ഞാൽ അദ്ദേഹം വന്ന് കൂടുതൽ കാര്യങ്ങളെക്കുറിച്ച് മനസ്സിലാക്കാനും കുശലം പറയാനും ഒക്കെ തയ്യാറാകും. എന്ന് പറഞ്ഞാൽ രാഷ്ട്രീയ രംഗത്ത് ഉയർന്നൊരു രാഷ്ട്രീയ നേതാവ് എന്നുള്ള നിലയിൽ പരസ്പര ബന്ധവും സാഹോദര്യവും അദ്ദേഹം തുടർന്നിരുന്നു. അദ്ദേഹത്തിൻ്റെ ദേഹവിയോഗത്തിൽ കോൺഗ്രസ് പാർട്ടിക്ക് ഉണ്ടായിട്ടുള്ള അവരുടെ ദുഃഖം, അതുപോലെ അവരുടെ കുടുംബാംഗങ്ങൾക്കുണ്ടായിട്ടുള്ള ദുഃഖത്തിലും ഞാൻ പങ്കുചേരുന്നു.